മെസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഒടിവായോ, ഹല്ലേലൂയ. ഇവരെ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, ദൈവം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. ഞാൻ അവർക്കാണ് കുഞ്ഞുങ്ങളെയൊക്കെ സ്നേഹം. ഞാൻ കുറവലങ്ങാട് പള്ളിയിൽ ആൾക്കാരെ കാണുമ്പോൾ ചെറിയ പിള്ളേർ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഇവനെ വിടണ്ടേ? പ്രശ്നമല്ലോ കുഞ്ഞുങ്ങളെ, അച്ഛന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറഞ്ഞോനും ശരി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ കുറവലങ്ങാട് ഇടവകയിൽ അന്ന് വന്ന ഈ പിന്നെ ശുശ്രൂഷ സംബന്ധിച്ച് പറഞ്ഞ വ്യക്തികളുടെ നിയോഗങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ കണക്കാണ്. അതെല്ലാം ഒന്ന് ഓർക്കണം. അതുകൂടാതെ ഫാമിലിയിൽ, കുടുംബത്തിൽ എന്ത് ചെയ്തൊരു സമാധാനമില്ല, സ്വസ്ഥതയില്ല, പല തരത്തിൽ അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ മനസ്സിലാക്കണം, പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് ഉത്തരവുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഈ ക്വാർട്ടർ കാണുകയുമില്ല അറിയുകയുമില്ല. ഹല്ലേലൂയ. ചിലപ്പോൾ ലൈറ്റൊക്കെ കുറച്ച് കൂടിയും കുറഞ്ഞ് വരും, അത് ഓട്ടോമാറ്റിക്കായിട്ട് സൂര്യൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. ഈ കൂട്ടർ കാണുകയുമില്ല അറിയുകയുമില്ല, അതാണ് വചനം. യോഹന്നാൻ 14:7. അതിനെ പറഞ്ഞ ഈശോ പറയുകയാണ്, ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആർക്കാണ് ലഭിക്കാത്തത് അല്ലേ? ഒരു ഒരു ശുദ്ധീകരണം നടത്താത്തവർക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാ ശിമയോന്റെ കാര്യമൊക്കെ പറഞ്ഞു ഓർക്കുന്നില്ലേ? ഇവിടെ പറയുകയാണ്, സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കില്ല. ലോകമെന്ന് പറയുന്നത് അല്ലേ, ലോകമെന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ഈ ഒരു ലോകം. നിങ്ങൾക്ക് അറിയാവില്ലല്ലോ, ഒറ്റ വാക്കിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന നല്ല സംഗതിയല്ല. ലോകം, ദേഹം, പിശാച്, ഇത് മൂന്നുമാണ് ശത്രുക്കളിക്കായിട്ട് അവതരിപ്പിക്കുന്നത്. ഇപ്പം ഈ ലോകത്തിൻ്റെ ഒരുപാട് മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, അതാണ് ഈ ലോകം പിശാചിൻ്റെ ശക്തി വലയത്തിലാണെന്നൊക്കെ പറയുന്ന പഴയ നിയമത്തിൻ്റെ വചനങ്ങളുടെ കാര്യമൊക്കെ അങ്ങനെയാണ്. ഈശോയാണ് ലോകത്തെ കീഴടക്കിയിരിക്കുന്ന യോഹന്നാൻ വിശേഷത്തെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് പറയും, ഈ ലോകത്തിനെ സ്വീകരിക്കാൻ പറ്റുക, കാരണം ഈ ലോകം അവനെ അതിനെ കാണുക, അവനെ അവനെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ, വ്യക്തിയെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. അല്ലേലോ ഇയ്യ. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞു, നമ്മൾ നന്ന വഴിക്ക് നമ്മൾ വീണ്ടും ഫ്രണ്ടിൽ കൂടെ അല്ലെങ്കിൽ അങ്ങോട്ട് ടൗണിൽ കൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ വളരെ പരിചയമുള്ള ഒരാൾക്ക് ഹൈ വാ, വീട്ടിലൊന്ന് കയറിയിട്ട് പോകുന്ന പറയും. എന്നോട് എത്ര പേരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. കാരണം എന്താ, നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അറിയാം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിൽ ഇടപെടാൻ വരും, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല, അറിയത്തില്ല. അതാ പാർട്ടി എന്ന് അറിയത്തില്ല. ആത്മാവ് നമ്മുടെ സഹായകനാണ്, പരിശുദ്ധാത്മാവ് അല്ലേ നമ്മുടെ നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ്, സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ സഹോദരൻ, പന്തക്കുസ്ത കഴിഞ്ഞിട്ടില്ല. പന്തക്കുസ്ത എല്ലാ ദിവസവും നമുക്ക് പന്തക്കുസ്ത എല്ലാ ദിവസവും ആത്മാവിന്റെ ഒരു ശക്തി കൊണ്ട്, കൃപ കൊണ്ട് നിറയപ്പെടാൻ. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ തുടരെ തുടരെ പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ചങ്കിൻ്റെ ഉള്ളിൽ കുറിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ആശ്രയിക്കുന്നത്, പരിശുദ്ധാത്മാവിലല്ല. കൃപയിൽ ആശ്രയിച്ചു ആ കാര്യം നിങ്ങൾ വിജയിക്കും. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുന്നു. വലിയൊരു കുടുംബ കൂട്ടായ്മയിൽ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയാണ്. കർത്താവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഇതുവരെ ആശീർവാദ സമയത്ത് അങ്ങ് ചൊരിഞ്ഞ കരുണ തോന്നി ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവം ഇപ്പോൾ കുടുംബങ്ങൾക്ക് വേണ്ടി ആശീർവദിക്കുക. കുടുംബങ്ങൾ, എൻ്റെ കർത്താവ്, ഒരു സമാധാനമില്ല, സ്വസ്ഥതയില്ല, എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല, പലവിധ പ്രശ്നങ്ങൾ. കർത്താവ് ദൈവം, ചില കുടുംബങ്ങൾ തെറ്റായ ബന്ധങ്ങൾ. കർത്താവ്, ഒരു തമ്മിൽ തമ്മിൽ ഷെയറിംഗ് ഇല്ല, മിണ്ടാട്ടമില്ല. കർത്താവ് തുറന്നു പറയില്ല. അങ്ങനത്തെ ഒരുപാട് മേഖലകൾ കർത്താവേ, കുടുംബത്തിൻ്റെ അസമാധാനത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിനെയുള്ള ഞാട്ടി പായിക്കുന്നു. കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ സമാധാനം കുടുംബങ്ങളെ നിറയട്ടെ കർത്താവ്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.